മോർട്ടിലിറ്റി 10%. എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? 32 ഇയേഴ്സ്. എത്ര കാലമായി മാരേജ് കഴിഞ്ഞിട്ട്? 3 ഇയേഴ്സ് ആയി. നിങ്ങൾ ഒരുമിച്ചായിരുന്നോ? വൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പീരിയഡ്സിൻ്റെ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നോർമലാണ്. ഓക്കെ. നിങ്ങൾ 3 ഇയേഴ്സ് ആയിട്ട് മാരീഡ് ആണ്, ട്രൈങ് ഫോർ ചിൽഡ്രൻ. സ്പെം പാരാമീറ്റേഴ്സ്, 7 പാരാമീറ്റേഴ്സിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രോപ്പർ ഇവാലുവേഷൻ ചെയ്യേണ്ടതുണ്ട് ആദ്യം തന്നെ. അതായത് നമ്മൾ നോർമലി ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നാൽ നമ്മൾ ആദ്യം ക്ലിനിക്കൽ എക്സാമിനേഷൻ നമുക്ക് ചെയ്യണം. അതായത് ടെസ്റ്റിൻ്റെ സൈസ് നോക്കണം, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോയെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അഡിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, സ്മോക്കിംഗ് ഉണ്ടോ, ഒബീസ് ആണോ, അതായത് BMI നമ്മൾ മെഷർ ചെയ്ത് നോക്കും. BMI ഇഫ് മോർ ദാൻ 30 ആണെന്ന് നമ്മൾ അവരോട് എപ്പോഴും പറയും, BMI വെയിറ്റ് കുറയ്ക്കുക, BMI യു ഷുഡ് കം ബ്രിങ് ബാക്ക് BMI ടു ദ 26-28 ലെവലിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വേറൊന്ന്, നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ, അതായത് വൈരിക്കോസിയിൽ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്ക്രോട്ടൽ ഡോപ്ലർ എന്നുള്ള ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ നമുക്കതൊരു ഗ്രേഡിംഗ് കിട്ടും, വാരിക്കോസിയിൽ എന്നുള്ളതിൻ്റെ ഗ്രേഡിംഗ് കിട്ടും. ഗ്രേഡ് 1 മുതൽ ഗ്രേഡ് 4 വരെയുള്ള വാരിക്കോസിയിലുകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് ഇദ്ദേഹത്തിന് ഈ പൂവർ സെമിനോഗ്രാം, അതായത് സെമിനോസിൽ ഉണ്ടാകുന്ന ഈ പ്രോബ്ലം എന്തുകൊണ്ടാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഡോക്ടർ, അതുപോലെ ഈ അസോസ്പേമിയെ പറ്റി പറഞ്ഞു. അസോസ്പേമിയ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് സ്വന്തം കുട്ടികളെ തന്നെ പ്രത്യുൽപാദനം ചെയ്യാൻ പറ്റുമോ? അസോസ്പെർമിയ, ഞാൻ നേരത്തെ പറഞ്ഞ മതി, അസോസ്പെർമിയ രണ്ട് തരത്തിൽ കാണാലോ. ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെർമിയ. ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെർമിയ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്നത്തെ ഇപ്പോഴത്തെ ടെക്നിക്കുകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെർമിയ ഏറെക്കുറെ മിക്കവരിലും സ്പേമിൻ്റെ ക്വാളിറ്റി മോശമാവാറില്ല. അപ്പോൾ നമുക്ക് ടെസ്റ്റിസിനുള്ളിൽ നിന്ന് സ്പേമിനെ നമുക്ക് ഒരു നീഡിൽ വഴിയോ അല്ലെങ്കിൽ ചെറിയൊരു സ്മോൾ ഇൻസിഷനിലൂടെ സ്പേം ട്യൂബ്യൂൾസ് എടുത്ത് അത് നന്നായി പ്രോസസ്സ് ചെയ്ത് നല്ലൊരു എംബ്രിയോളജിസ്റ്റിൻ്റെയും ഒരു ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെയും ഹെൽപ്പോടുകൂടി നമുക്ക് എംബ്രിയോസിനെ ഉണ്ടാക്കുകയും അതിനെ IVF ട്രാൻസ്ഫർ ചെയ്യുകയും വളരെ നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു കാര്യമാണ് ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെർമിയ. പക്ഷേ നോൺ ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെർമിയയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ വാരിഡ് റീസൺസ് ആണ്. ചിലപ്പോൾ ജനറ്റിക് പ്രോബ്ലംസ് ആയിരിക്കാം. ജനറ്റിക് പ്രോബ്ലംസ്, ചില ജനറ്റിക് പ്രോബ്ലംസിൽ നമുക്ക് ഒന്ന് സ്പേം സെൽസിൻ്റെ സ്പേമിൻ്റെ ക്വാളിറ്റി മോശമായിരിക്കും. ഈവൻ നമ്മൾ IVF ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ നമുക്ക് ഈ ക്വാളിറ്റി, സ്പേമിന് ക്വാളിറ്റി ഇല്ലാത്ത സ്പേം കൊണ്ടാകുമ്പോൾ റിസൾട്ട്സ് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കാറില്ല. അപ്പോൾ ഏറെക്കുറെ പറയുന്ന ഒരു 50-60% ആൾക്കാരിൽ ഈ മൈക്രോസ്കോപ്പിക് ടെസ്റ്റിക്കുലർ സ്പേം എക്സ്ട്രക്ഷൻ, അതായത് ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ ടെസ്റ്റിസിനുള്ളിൽ നിന്ന് സ്പേമിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ എടുത്ത് പ്രോസസ്സ് ചെയ്ത് ഒരു എംബ്രിയോളജിസ്റ്റ്, നല്ലൊരു എംബ്രിയോളജിസ്റ്റിൻ്റെ സഹായത്തോടെ നമുക്കൊരു എംബ്രിയോ ഉണ്ടാക്കി വിത്ത് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോൺ ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെർമിയയ്ക്ക് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന്, ആ ചിലപ്പോൾ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും. ഹോർമോൺ വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള കുറച്ച് മരുന്നുകൾ ഒരു 5 or 6 months കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൊസീജിയറിലോട്ട് പോകാറുള്ളത്. കാരണം ഈ ഒരു പ്രൊസീജിയർ വളരെ സങ്കീർണതകൾ നിറഞ്ഞാണ്. അപ്പോൾ അത്രയും അതിനൊരു സൈക്കോളജിക്കൽ സ്ട്രെസ് ടു ദ പേഷ്യൻ്റ് കൂടിയുണ്ട്. ഇത്ര വലിയൊരു പ്രൊസീജിയറിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്യാന്ന് പറയും. ആക്ച്വലി ഈ സ്പെർമാറ്റോജെനസിസിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ആദ്യം തന്നെ ഒരു 5-6 months നമ്മൾ ആദ്യം നമ്മൾ എൻഷുർ ചെയ്യുന്നു, പേഷ്യൻ്റ് കൊടുക്കുന്നു. മരുന്നുകളായിട്ടായാലും ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് ആയിട്ടായാലും ഇത്തരം രീതികൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ടെസ്റ്റിക്കുലർ സ്പെം എക്സ്ട്രാക്ഷനിലോട്ട് പോകുന്നത്.